കുഞ്ഞുമോനെ, എടാ കുഞ്ഞുമോനെ, ഈ ചെകുത്താൻ അവിടെ പോയി കിടക്കണാവോ? ഒറ്റണത്തിനെ കാണാലല്ല, ചെലപ്പോ എഴുന്നേറ്റുണ്ടാവില്ല. പണിക്കൊന്നും പോണ്ടല്ല, കാരണമാര് കൊറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അടുത്ത ജന്മങ്ങളിൽ ഇവനെ പോലെ ജനിച്ചാ മതിയായിരുന്നു. എടാ കുഞ്ഞുമോനെ, കേക്കാൻ നല്ല രസമുണ്ടല്ല. നിനക്ക് തലക്കൊല്ലോ ഓളുണ്ടാ? എടാ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാണ്ട്. അതെ, നിനക്ക് നിങ്ങ് നിനക്ക് കാര്യം പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നു. എടാ ഒടുക്കത്തെ ചൂടണ പുറത്ത്. എടാ, ഇത് ഉള്ളിലിരുന്ന് പറയാൻ പറ്റിയ കാര്യമല്ല, അവിടെ സിബിക്കുള്ളതല്ലേ. എടാ ഞാനും സിബിന്ന് പറഞ്ഞ ഒരു ആവശ്യമൊന്നുമില്ല, നിനക്കറിയാൻ വേണ്ടി നിങ്ങൾ വന്നേ. ആ നിനക്ക് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. പറ, എന്തുകൊണ്ട് നീ പറയാണ്ടെന്ന് പറഞ്ഞു? ഏ സിബി എന്തി? നീ കൊറേ നേരമല്ലേ സിബിനെ അന്വേഷിക്കണേ. സിബിനെ വിളിക്കണോ? എടി സിബിയേ, അല്ലടാ, നിങ്ങക്കടയിൽ രഹസ്യം ഒന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ അവളും കൂടി കേട്ടോട്ടെന്ന് വെച്ചിട്ടാ. അവളും വരും, നീ കാര്യം പറ. എടാ, നിന്റെ എട്ടാം ക്ലാസ്സിലെ പഴയ ലൈനില്ലേ സൂസി, അവളെ ഞാനിന്ന് കണ്ടു. വാ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. അതല്ലടാ, കുറങ്ങാൻ വന്നപ്പോ ഞാൻ മര്യാദക്ക് പറഞ്ഞത് നമുക്ക് പുറത്തു പോയി സംസാരിക്കാന്ന്. നീ വാങ്ങി എന്തിനാ വിളിച്ചേ? ഏ ആര് വിളിച്ചു? നീ വിളിച്ച? ഏ ഇപ്പൊ തന്നെ വിളിച്ച പോലെ തോന്നി. നിനക്ക് തോന്നിയായിരിക്കോടി, ആരും വിളിച്ചിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് അവിടെ പണിയുണ്ട്. എടാ നിക്കടാ, ഇത് എവിടേക്കാ ഓടണേ? നീ ഒന്ന് നിന്നേ. ഷോ, നീ ഇവിടെ വന്നേ? അപ്പറമ്മിന്റെ അടുത്തങ്ങ് പോയിരിക്കാന്ന്. അതെ, അവിടെ പോയി കഴിഞ്ഞാ സേഫ് ആയിട്ട് സംസാരിക്കാന്ന്. സേഫാ? എന്തോട് സേഫ്? വീണ്ടും ഓടണേ. നീ എവിടേക്ക് പിന്നെ ഓടണേ? ഞാൻ അവിടെ ഇരിക്കാൻ പോട്ടാ. നീ പോയിക്കോ. നീ പോയാ? നീ എവിടേക്ക് പോണേ? തേങ്ങയുടെ മൂട്. അല്ലടാ, നമ്മള് എന്തിനിപ്പ ഇങ്ങനെ വന്ന്? ഞാൻ മറന്നു വല്ലത്. അയ്യോടാ, ഞാനും മറന്നു. ഇപ്പൊ ഓർമ്മ വന്ന്, എട്ടാം ക്ലാസ്സിലെ സൂസി അല്ലേ? കള്ളൻ, അപ്പൊ ഓർമ്മയുണ്ടല്ലേ. പിന്നെ ഓർമ്മ, എനിക്കൂടെ പഠിച്ച ഒരു പെണ്ണുകൾ ഓർമ്മയില്ല. പിന്നെ സൂസി. എന്നാ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം നീ ഫുള്ള് സൂസിന് പിന്നാലെ കറങ്ങി തിരിഞ്ഞ് നടക്കായിരുന്നു. ഇത് അവൾക്കറിയില്ലെങ്കിലും നീ അവളെ മാത്രം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടന്നിരുന്ന ഞാനേ. പിന്നല്ലാണ്ട് വലിയ കോഴിയാണോ? എന്നാ നിനക്ക് ശരിക്കും ഓർമ്മ വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ. എട്ടാം ക്ലാസ്സിലെ മുഴുവൻ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി സൂസിയെ കാത്തുക്കണം. അതാ സൂസി വരുന്നു. നീ അവളോട് നിൽക്കാൻ പറയുന്നു, എഴുത്തു കൊടുക്കുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. സൂസി കത്ത് തുറക്കുന്നു, രണ്ടേ വായിക്കുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതാ സൂസി കുനിയുന്നു, കല്ലെടുക്കുന്നു, എറിയുന്നു. നീ ഓടുന്നു, കൂടെ ഞാനും. കുറച്ച് ഏറിയിട്ട് എനിക്കിത് നല്ല ഓർമ്മയുണ്ട്, കൂടുതലേറെ നിനക്കല്ല കിട്ടിയത്. അപ്പൊ നിനക്കെന്തായാലും ഓർമ്മയില്ലാണ്ടിരിക്കില്ലല്ല അല്ലേ? ആ ഓട്ടം നമ്മള് വീട് വരെ ഓടി തോന്നല്ലേ. പിന്നല്ലാണ്ട് നീ പിന്നെ പേടിച്ച് രണ്ടാഴ്ച ആശുപത്രിയിലല്ലായിരുന്നു. അപ്പൊ ഇതാണ് നിനക്ക് അന്ന് പനി പിടിച്ചത്? എഴുത്താനെ, നീ എന്നെ എത്ര രൂപയുടെ ആശുപത്രി കളയിപ്പിച്ചത്? അതൊക്കെ ഒരു കാലം. ഏ, നിനക്ക് ഇനി കല്ലേറ് കൊണ്ട് മതിയായില്ലേ? അല്ലടാ, അതൊക്കെ ശരിക്കും പറഞ്ഞൊരു രസമായിരുന്നു. ഇത് തന്നെയാണ് അവളും പറഞ്ഞ. പിന്നെ നിന്നെ അവളൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് കല്ലെടുത്ത് തരാനായിരിക്കും? അതൊന്നല്ലടാ, അതൊക്കെ അവള് പണ്ടേ മറന്നതാണ്. ഇത് നമ്മളൊന്ന് കാണാൻ വേണ്ടിട്ടാ. എനിക്ക് എന്തിനാവോ ഇവരൊന്നും കാണാൻ ഒരാഗ്രഹമില്ല. ശരിക്കും പറഞ്ഞാ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവളോട് പറഞ്ഞല്ലോ കാണാൻ പറ്റില്ലെന്ന്. അല്ലടാ, അല്ലെങ്കിൽ ഇപ്രാവശ്യം പറ്റേ. അപ്പൊ നീയല്ലോ പറഞ്ഞേ കാണാൻ താല്പര്യമില്ലെന്ന്. അല്ലടാ, അവൾക്ക് നമ്മളെ കാണാൻ അത്ര ആഗ്രഹമായിട്ടിരിക്കല്ലേ. അപ്പൊ നമ്മളായിട്ട് എന്തിനാ ബ്രദേ അവരുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണേ? അറിയാത്ത പിള്ള ചോറിയുമ്പോ അറിയും. അതെ, ഒരുമാതിരം മറ്റേ വർത്തനം പറയരുതരും, മനുഷ്യൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ്. ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നാ ഞാൻ പോട്ടറാ. നാളെ എന്തായാലും ഒരു അംഗത്തിന് തയ്യാറെടുത്ത് വരാം. എന്തായാലും അവള് നാളെ വരും. നാളെ എന്തൊക്കെ സംഭവിക്കാവോ. ഇവനെന്താ മണവാട്ടിയാ ഇങ്ങനെ നാണിച്ചു നിൽക്കാനായിട്ട്?
അങ്ങനെയല്ല, അല്ലെങ്കിൽ അവൻ ഡാൻസ് നിർത്തില്ല. ഒന്നുമില്ല, വെറുതെ അപ്പനെ പോന്ന്. ഞാൻ വന്നിട്ട് 10-70 വർഷമായി. എങ്കി ഇങ്ങോട്ട് നോക്കടാ, ഞാൻ ഒരു എക്സസൈസ് ചെയ്തണപ്പ. പോട്ടെ, പോകാൻ പറ്റേ. എന്ത്, ഡാൻസ് കളിക്കാൻ പറ്റിയ പ്രായം നാണാവില്ലടാ നിനക്ക്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആരെ കാണാണ്ട് എക്സസൈസ് ചെയ്യാന്ന് വെച്ചപ്പോ അതും പറ്റൂല.